മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാരായണം ചെയ്യുന്നവരുണ്ടല്ലോ, മുത്തുനബിയുടെ മദ്ഹു പറയുന്നവരുണ്ടല്ലോ, ഏത് മദ്ഹു വേണമെങ്കിലും പറയാമല്ലോ. എനിക്കും നിങ്ങൾക്കും അറിയുന്ന ഏത് മദ്ഹും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹു പറയാമല്ലോ. അങ്ങനെ പറയുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യഖ്റുജു മിനദ്ദുനിയാ, ഈ ലോകത്തു നിന്ന് യാത്ര പറയുന്ന ഒരു സമയമുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് മുസ്ലിമാണ് ലോകത്തുള്ളത്? ഏതൊരു മനുഷ്യന്റെയും അഭിലാഷമാണല്ലോ. കള്ളുകുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, പലിശ തിന്നുന്നവനാകട്ടെ, ഏത് മോശക്കാരനാകട്ടെ, അവനും ആഗ്രഹിക്കുമെന്നാണ് മരിക്കുന്ന സമയത്ത് ഉണ്ണീമാനോടുകൂടി മരിക്കാൻ. അതുകൊണ്ടാണല്ലോ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ നാവ് പൊക്കുന്നത്. പക്ഷേ പറയാൻ കഴിയില്ലല്ലോ. അലി ഇബ്നു അബി ാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവൻ ഈമാനുള്ള മരണമാണ്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചതിന്റെ പേരില്, മുത്തുനബിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ പേരില് അവൻ ഈമാനുള്ള ഒരു മരണം കൊടുക്കുകയാ. അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് മഹാനായ സയ്യിദനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടക്കാനുള്ളതല്ല, അത് പലപ്പോഴും പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കണം, എന്റെ പ്രിയപ്പെട്ടവരെ കാണിക്കേണ്ട സമയത്ത് കാണിക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ, ആ മുത്തുനബിയുടെ മദ്ഹു പറയാൻ, ആ മുത്തുനബിയുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കാൻ, ആ മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടി ഹൗദുൽ കൗസറിലെ വെള്ളവും വാങ്ങിക്കുടിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ മദ്ഹ് അത് പറയുകയും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അതിനൊക്കെ വേണ്ടി ഈ പള്ളിയിൽ നടക്കുന്ന മൗലിദ് പാരായണത്തിന് ആരെല്ലാം പങ്കാളികളാകുന്നു, ആരെല്ലാം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസമെങ്കിലും ഓതൂല്ലേ? പറഞ്ഞോ ചങ്ങാതി. അതിന്റെ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇന്നത്തെ വഴുത് മൊത്തം അതിനെക്കുറിച്ച് പറയേണ്ടി വരും. ആ മൗലിദ് ഊതുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹു പറയുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിൽ പിന്നെ ഇന്നത്തെ വഴുത് മൊത്തം പറയേണ്ടി വരും. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം? ഞാനിപ്പോ പറഞ്ഞു വന്ന് നാളെ മൊത്തം ഇവിടെ കൊടി കെട്ടണമെന്നല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നോക്കുമ്പോഴെങ്കിലും മുത്തുനബിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കറിയാന്നിട്ടാ. അപ്രമാ ഓരോരുത്തവരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊക്കെ മദ്ഹു അവിടുന്നൊക്കെ പറയുമ്പോ, ഇവിടെ ഒരു പോലീസുകാരനുണ്ടല്ലോ അലക്സാണ്ടർ റബീസ്, അദ്ദേഹത്തിന്റെ ഒക്കെ വലിയ ഡി ജി പി ആയിരുന്ന, നമ്മുടെ കേരളത്തിന്റെ ഡി ജി പി ആയിരുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നാറുണ്ട്. ആ ജേക്കബ് സാർ നല്ല പ്രസംഗമാണ്, അഹമ്മദില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഈ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഒക്കെ പറയാറുണ്ട്, ഈ പോലീസ് ജയിലുകളിലൊക്കെ ഇപ്പൊ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന രീതി, അതിനെ കുറിച്ചൊക്കെ പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രങ്ങളിൽ നിന്ന് അവിടെ നിന്ന് പഠിച്ചതാണെന്നൊക്കെ അദ്ദേഹമൊക്കെ പറയും, ധൈര്യത്തിൽ പറയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമൗലായ സല്ലി വസാ ലിന്ദായിമൻ നബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽക്കി കുല്ലിഹിമി, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രമാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രമാണ് നാം പഠിക്കുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് പോയിരിക്കാറുണ്ട്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് ആരും ശല്യം ചെയ്യാറില്ല, തോട്ടങ്ങളിൽ, ഈന്തപ്പന തോട്ടങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവാചകൻ ഇങ്ങനെ ഒരു കിണറിന്റെ ഭാഗത്ത് പോയി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോട്ടത്തിന്റെ അകത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ ആരെയും കടത്തിവിടാതെ പ്രവാചകൻ ഒരു കാവൽക്കാരനെ പോലെ മഹാനായ അവിടുന്ന് ചരിത്രത്തിൽ കാണാം, അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു. ഈ സഹാബിയാണ് പ്രവാചകൻ എപ്പോഴും കാവലായിട്ട് ആരും കടത്തിവിടാതിരിക്കുന്നത് പോലെ ഇരിക്കുന്ന സഹാബിയ. ആ സഹാബി ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന തോട്ടത്തിന് കാവലായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ആ കവാടത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ വെളിയിൽ വന്ന് വിളിക്കുന്ന ഒരു ശബ്ദം കേട്ടു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെന്നോ പറഞ്ഞു കൊടുത്തു, ആരാ പുറത്തു നിൽക്കണെന്ന് അറിയില്ല, പേര് പറഞ്ഞില്ല. ആരോ വീടിന്റെ വാതിൽ മുട്ടുന്നത് പോലെ, ആരോ വാതിൽ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ് ഇഫ്തഹ്, അവിടെന്ന് തുറക്കാൻ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആരാണ് വരുന്നതെന്നറിയുമോ? ആരാണ് ആ കവാടം തുറക്ക, ആരാണ് കടന്നു വരുന്നത്? ആ മനുഷ്യനോട് പറയണം, വബശ്ശിർഹു ഫിൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആരാണോ കടന്നു വരുന്നത് ആ മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. അവിടെന്ന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം, ആര് കടന്നു വരുന്നു ആ മനുഷ്യനോട് പറയണം, വബശ്ശിർഹു ബിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞു കൊടുക്കണം. മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചിന്തിച്ചു പോയി, ആരാ പടച്ചവനെ സ്വർഗത്തിന്റെ അവകാശി എന്ന് പ്രവാചകൻ പറഞ്ഞ മനുഷ്യനാരാണ്? അവിടെന്ന് വാതില് തുറക്കുമ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങളാണ് കവാടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. മഹാനായ സ്വഹാബി അവിടെന്ന് പറഞ്ഞു, അബൂബക്കർ തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബിയാണ് അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നു. കുറച്ച് സമയം കഴിഞ്ഞു രണ്ടാമതും വാതിലിൽ ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോഴും വിളിച്ചു പറഞ്ഞു സ്വഹാബിയോട്, വാബുഷിറൂ ബിൽ ജന്നാ, ആ വരുന്ന മനുഷ്യനോടും പറഞ്ഞു കൊടുക്കണം സ്വർഗത്തിന്റെ അവകാശിയാ. അവിടെന്ന് സന്തോഷ വാർത്ത പറയാറ് അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ടാമതും പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്വഹാബി ചെന്നിട്ട് വാതില് തുറക്കുമ്പോ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, ഉമറേ നീ സ്വർഗത്തിലാണെന്ന് മുത്തുനബി പറഞ്ഞിരിക്കുകയാണ്. അവിടെന്ന് പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വന്നു. പടച്ചവനെ അതാ കുറെ സമയം കഴിഞ്ഞു മൂന്നാമതും കബാടത്തിന്റെ മുന്നിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആദ്യം രണ്ടുപേര് വന്നപ്പോ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു സ്വർഗത്തിന്റെ അവകാശിയാണെന്നാണ് പറഞ്ഞത്. എങ്കിലും മൂന്നാമത്തെ മനുഷ്യനതാ വീടാ ആ തോട്ടത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് അനുവാദം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, വബശ്ശിർഹു ഫിൽ ജന്ന അലാ ബൽബം തഖൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആ വന്നിരിക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്, എങ്കിലും ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. മൂന്നാമത് മുത്തുനബി പറഞ്ഞത് ആദ്യം വന്ന രണ്ടുപേരോടും പറഞ്ഞ സ്വർഗത്തിന്റെ അവകാശിയാ, എങ്കിലും മൂന്നാമത് വന്ന വ്യക്തി ആരാണെന്നറിയില്ല. പറയുന്ന തുറക്കുന്നതിന് മുമ്പേ, വാതില് തുറക്കുന്നതിന് മുമ്പേ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജീവിതത്തിൽ ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരും, സ്വർഗം വെറുതെ കിട്ടൂല, അല്ലാന്റെ സ്വർഗം വെറുതെ കിട്ടൂല, എങ്കിലും വബശ്ശിർഹും ബിൽ ജന്നാ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞു കൊടുക്ക്. ആ സ്വഹാബിയതാ വാതില് തുറക്കുമ്പോ ആരാ മഹാനായ സയ്യിദുന ഉസ്മാനു ബിനു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങളായിരുന്നു ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ, മഹാനായ സയ്യിദുന ഉസ്മാനു ബിനു അഫ്ഫാൻ. ഉസ്മാൻ
ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ആ മഹാനിന്റെ ചരിത്രം പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ആ സഹാബിയുടെ ചരിത്രം പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകം പറഞ്ഞു, സ്വർഗം വെറുതെ കിട്ടില്ല, ജീവിതത്തിൽ ഇത്തിരി പ്രയാസവും ഇത്തിരി ബുദ്ധിമുട്ടുകളും ഇത്തിരി കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരും, എങ്കിലും നീ സ്വർഗത്തിലാണെന്ന് മഹാനായ സയ്യിദ് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് നാലാമനായിട്ട അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനവുമായി കടന്നു വരുമ്പോൾ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് മുസ്ലിമായത് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാമനായിട്ട് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മൂന്നാമനായിട്ട് മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു, നാലാമനായിട്ട് അംഗത്വമെടുത്ത് കടന്നു വന്ന ആളാണ് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എത്രാമതാ മുസ്ലിമായത്? അപ്പോൾ വെടികൊണ്ടതുപോലെ ഇരിക്കണേ, ആ നാൽപ്പതാമതനായിട്ട്. അപ്പോൾ ഓർമ്മയുണ്ട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലെ എല്ലാ ആയത്തിലും അല്ലാഹുടെ പേരുള്ള സൂറത്തേതാ? മുസമ്മിൽ ഉസ്താദിന് എല്ലാത്തിലും ഉണ്ടല്ലോ, ഏതായിരുന്നു? ആ എന്തുവാണേലും പോയി കണ്ടുപിടിക്കും, സമയങ്ങൾ ഒരുപാട് കടപ്പുണ്ടല്ലോ. സഹാബിയുടെ പേരെന്തായിരുന്നു? ഖുർആനിൽ അല്ലാഹു പേരെടുത്ത് പറഞ്ഞ സഹാബിയാര? ഒറ്റ സഹാബിയുടെ പേരെ അല്ല പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാല്ലാ പഠിക്ക്, നമുക്ക് ഇൻഷാല്ലാ ബുധനാഴ്ച പഠിക്ക് ആരാണ് ആ സഹാബി എന്ന്. ആ സഹാബിയുടെ ചരിത്രം പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. മലക്കുകൾ പോലും ലജ്ജിച്ച മനുഷ്യന മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു, മലക്കുകൾ പോലും ലജ്ജിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. മുസ്ലിം ആകുന്നതിന് മുമ്പും മുസ്ലിമിനായതിനു ശേഷവും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമായിരുന്നു ഭയങ്കര ലജ്ജയായിരുന്നു. ലജ്ജ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ളതല്ല, ഒരു പെൺകുട്ടികളെക്കാളും വല്ലാത്ത ലജ്ജയായിരുന്നു മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളു കുടിച്ചിട്ടില്ല മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നാലുചയ്ക്ക് ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ റളിയല്ലാഹു ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബി, വാപ്പമാര് മക്കളോട് വസിയത്ത് ചെയ്യുമായിരുന്നു, ഞാൻ മരിച്ചുപോയാൽ എന്നെ എവിടെ കബറടക്കണം? വാപ്പമാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുമായിരുന്നു, എന്നെ മരിച്ചിട്ട് കബറടക്കുമ്പോ എന്റെ കബറിന്റെ മുകളിൽ നിങ്ങൾ മുന്തിരിച്ചെടി നടണം, മുന്തിരിയുടെ ചെടി നടണം. എന്തെന്നറിയോ? അതിന്റെ വേരുകൾ ഇങ്ങനെ കബറിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോ എന്റെ ശരീരത്തിലേക്ക് ആ വേരുകൾ ചേരുമല്ലോ, അപ്പൊ ആ ഒരു മുന്തിരിക്കള്ള് കുടിച്ച് ശീലമുള്ളത് കൊണ്ട് അതിന്റെ ഒരു അംശം എന്റെ ശരീരത്തിലേക്ക് ചേരുമല്ലോ, അതെനിക്ക് അനുഭവിക്കാൻ കഴിയുമല്ലോ, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറടക്കുന്ന സമയത്ത് എന്റെ കബറിന്റെ മുകളിൽ മുന്തിരിച്ചെടി നടണേ എന്ന് പറഞ്ഞ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ, കള്ളിനും പെണ്ണിനും വേണ്ടി ഡാർക്ക് ഏജ് എന്ന് ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വല്ലാത്ത ചരിത്രമാണ്. മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണു കുടിച്ചിട്ടില്ല, ഒരിക്കൽ പോലും പടച്ചവനെ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വ്യഭിചരിച്ചിട്ടില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം വല്ലാത്ത ജീവിതമാണ്. ഒരു ദൈവത്തിന്റെ മുന്നിലും മഹാനായ ഉസ്മാൻ തങ്ങൾ സുജൂദ് ചെയ്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു, തന്റെ ശരീരം പടച്ചവനെ നാലാമനായിട്ട് മുത്തുനബിയുടെ മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചു മുസാഫഖത്ത് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുസാഫഖത്ത് ചെയ്തു. ആ മുസാഫഖത്ത് ചെയ്തതിന് ശേഷം മരിക്കുന്ന കാലം വരെ ആ കൈ കൊണ്ട് ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ലെന്ന് ചരിത്രം പറയുകയാ. മഹാനായ ഉമർ
മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സറഫാക്കപ്പെട്ട അവിടുത്തെ കൈയിലൊന്ന് തൊട്ടതിന്റെ പേരിൽ പിന്നെ ആ കൈ കൊണ്ട് സ്വന്തം മുഖ്യഭാഗത്ത് പോലും തൊട്ടിട്ടില്ല എന്ന് ചരിത്രം പറയുകയാ. പഠിച്ചവനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ ഒറ്റയ്ക്കാകട്ടെ ഉറക്കത്തിലാകട്ടെ മഹാനവരുടെ ഔറത്ത് ഒരിക്കലും വെളിവാക്കില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ തൊട്ടതിനു ശേഷം പിന്നെ ഒരിക്കൽ പോലും തന്റെ കൈ കൊണ്ട് ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ലായിരുന്നു എന്ന് ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒറ്റയ്ക്കാകട്ടെ, ഒറ്റയ്ക്ക് തന്റെ വീടിന്റെ അകത്ത് ആരുമില്ലാത്ത സമയത്താണെങ്കിൽ പോലും മഹാനവറുകൾ തന്റെ ഔറത്ത് വെളിവാക്കില്ലായിരുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ പോലും, അത് കുളിക്കുന്ന സമയമാകട്ടെ എപ്പാവട്ടെ, നമ്മളോ കുളിപ്പരയെ പോകണ ക്യാമറ വെക്കണ അപ്പൊ അറിയാം. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. നാലിശയ്ക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ, നമ്മളൊക്കെ ചെയ്യുന്ന എന്താ? പടച്ചവന് കുളിപ്പരയെ പെണ്ണ ആരുമില്ലല്ലോ, ഉരിഞ്ഞങ്ങട്ട് കളഞ്ഞിട്ട് ഷവറിട്ടിട്ട് പാട്ട അവിടെ കിടന്നുകൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പോലും ഔറത്ത് മറയ്ക്കണോന്നാ നഗ്നരായി കുളിക്കുക. നഗ്നരായിട്ട് കുളിക്കുന്നവർക്ക് അള്ളാഹു തരുന്ന ശിക്ഷ എന്താ? അള്ളാഹു കാത്തിരശിക്കുമാറാകട്ടെ. അവന് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, നഗ്നരായിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യയാകട്ടെ മക്കളാകട്ടെ ഞാനോ നിങ്ങളാകട്ടെ നഗ്നരായി കുളിക്കുന്ന ഈ സ്വഭാവം അതൊരു നല്ല സ്വഭാവമല്ല. ഒന്നില്ലെങ്കിൽ ശൈത്താന്റെ വീടല്ലേപ്പാ. ശൈത്താനും മക്കളും അവിടെ താമസിക്കുന്നുണ്ടല്ലോ, അവനെങ്കിലും കാണുമെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശൈത്താന്റെ വീടല്ലേ, ശൈത്താൻ താമസിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞരട്ടെ, വേണോ വേണ്ടേ? ശൈത്താൻ താമസിക്കുന്ന ചില സ്ഥലങ്ങൾ പറയട്ടെ. ഒന്നാമത്തെ സ്ഥലം ഏതാ? ടോയ്ലറ്റ് ബാത്റൂം, അതവന്റെ ഭവനമാ. രണ്ട്, ഒന്നാമത്തെ സ്ഥലം തോണ്ടാ കാണുന്ന ബിൽഡിംഗ്. ഇങ്ങോട്ട് നോക്ക് ചങ്ങാതി, എവിടെ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതേതാ ബിൽഡിംഗ്? ആ ബാത്റൂം. രണ്ട്, ദേഷ്യപ്പെടുത്തില്ലെങ്കിൽ പറയാം, അങ്ങോട്ട് നോക്കിയാ മതി ആ കാണുന്ന മാർക്കറ്റ്. അല്ലാഹു ഈമാൻ തരുമാറാകും. അവിടെ വല്ല ഹലാലു ഹറാമു എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അവിടെ? ഈ മാർക്കറ്റിലെ സംസാരത്തിന് വല്ല നിബന്ധനകളുണ്ടോ? ഇവിടെ സംസാരിക്കുന്ന പോലെയാണ് അവിടെ സംസാരിക്കുന്നത്. അവിടെ പടച്ചവനെ അമേരിക്കൻ പ്രസിഡന്റിനെ വരെ വിളിക്കുക അവിടെ ഇരുന്നുണ്ട്. എന്തെല്ലാം രീതിയിലുള്ള സംസാരം, ലൈസൻസ് ഇല്ല. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ല, പിന്നെ അവിടെ സംസാരം. കാരണം അവൻ ഏറ്റവും കൂടുതൽ വാസിക്കുന്ന സ്ഥലം അവിടെയാണ്. മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, എല്ലാവരും കൈയുടെ വിരൽ നോക്കിക്കേ, കൈയുടെ വിരൽ നോക്ക്. എന്റെ മുഖത്തല്ലേ ഷാജിക്ക നോക്ക്, ഷാജിക്ക സംസാരിക്ക നോക്ക്, നോക്കിയോ നഖമുണ്ടോ? ആ വളരെ ചിലരുടെ നഖം ഇങ്ങനെ നീട്ടി വളർത്തിരിക്ക, അടി കയറി സേഫ് ആയിട്ടിരിക്കുന്നുണ്ട് അവൻ. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നഖം നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇത് വെട്ടണമെന്ന് പറയും. 40 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിലെ കക്ഷത്തിലെ ഗുഹ്യഭാഗങ്ങളിലെ മുടികൾ വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാകില്ല. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഞാൻ പറഞ്ഞത്? മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ തൗറത്ത് വല്ലാതെ സൂക്ഷ്മതയായിരുന്നു. അങ്ങനെ ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം. അങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത ലജ്ജയായിരുന്നു. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കാം. അവിടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ അതാ വരുന്നു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കമീസ് ഒരല്പം പൊങ്ങിക്കിടക്ക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കിടക്കാന്നല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പ്രവാചകന്റെ കമീസ് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്ക. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു വിളിച്ചു, അടുത്തു വന്നിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, അവിടെ നിന്ന് തിരിച്ചുപോയി. പ്രവാചകൻ അനങ്ങിയത് പോലും ഇല്ല, അങ്ങനെ തന്നെ കടന്നു.
കുറെ സമയം കഴിഞ്ഞു അതാ വരുന്നു മഹാനായ സയ്യിദുന ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു, അവിടെ നിന്ന് സലാം പറഞ്ഞു. പ്രവാചകൻ അങ്ങനെ തന്നെ കടന്നു. ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടുത്തു വന്നിരുന്ന പ്രവാചകനോട് പറയാറുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്തു. അവിടെ നിന്ന് കുറെ സമയം കഴിഞ്ഞു ഉമറുബ്നുൽ ഖത്താബ് തങ്ങളും ഇറങ്ങിപ്പോയി. അതാ കുറെ സമയം കഴിയുമ്പോൾ അതാ മൂന്നാമനായി വരുന്നു മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുന്ന ഉസ്മാനാണ് കടന്നു വരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്നത് കാണുമ്പോ റസൂലുള്ള എഴുന്നേറ്റിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്ന പ്രവാചകൻ എഴുന്നേറ്റിട്ട് ആൻ പൊങ്ങിയിരുന്ന വസ്ത്രമങ്ങ് നേരെയിടുകയാണ്. ഉസ്മാൻ തങ്ങൾ പടന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബിയോട് സലാം പറഞ്ഞു, വീടിന്റെ അകത്ത് കയറി വന്നു, പ്രവാചകന്റെ അടുത്തിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അവിടെ നിന്ന് സംസാരം കഴിഞ്ഞിറങ്ങി പോകുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തു പറ്റി നബിയേ, എന്റെ വാപ്പ വന്നപ്പോൾ അങ്ങ് അതുപോലെ കടന്നല്ലോ, ഉമറുബ്നുൽ ഖത്താബ് തങ്ങൾ വന്നപ്പോഴും അതുപോലെ കടന്നല്ലോ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്നപ്പോൾ മാത്രം എന്തിനാണ് നബിയേ എഴുന്നേറ്റിരുന്നത്, എന്തിനാണ് അങ്ങയുടെ വസ്ത്രം നേരെയിട്ടത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, നിനക്ക് ഉസ്മാനെ കുറിച്ചറിയില്ലേ? ആയിഷ, നിനക്ക് ഉസ്മാനെ കുറിച്ചറിയില്ലേ? ഉസ്മാന് വല്ലാത്ത ലജ്ജയുള്ള സ്വഹാബിയാ, വല്ലാത്ത ലജ്ജയുള്ള സ്വഹാബിയാ. ഈ ഉസ്മാനിന്റെ ലജ്ജ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും തലതാഴ്ത്തിയെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഉസ്മാന് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ കാര്യം ലജ്ജയാണ്. നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. അല്ലാഹുവേ, മദ്രസയിൽ പഠിക്കുമ്പോൾ ലജ്ജ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് ഞാനും നിങ്ങളും പഠിച്ചിട്ടുള്ളവരാ. പക്ഷേ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രയാണത് സൂക്ഷിക്കാറുള്ളത്? നമ്മുടെ ഭാര്യയാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, നമ്മുടെ കൂടപ്പിറപ്പുകളാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ നാട്ടുകാരുടെ കാര്യം പറയുന്നത്? എന്തിനാണ്? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയാണ് നമ്മൾ ലജ്ജ സൂക്ഷിക്കുന്നത്? ഔറത്തുകളെ കാണിക്കുന്നതിൽ എന്തെങ്കിലും ഒരു നാണമുണ്ടോ? കാണിക്കുന്നതിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ആണുങ്ങളുടെ ഔറത്ത് ഏതാപ്പ? ആണുങ്ങളുടെ ഔറത്ത് ഏതാ പറ? ഇവിടെ ഈ മുണ്ട് മടക്കി കൊടുത്തുള്ള ഒരു സ്വഭാവം ഉണ്ട്, കണ്ടിട്ടുണ്ടാ? ഓന്റെ ഔറത്ത് ഏതായിരിക്കും? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചവന് ചില ചങ്ങാതിമാര് മുണ്ടും മടക്കി കൊടുത്തുന്നത് കണ്ടാ ഓന്റെ അണ്ടർവെയർ വരെ വെളിക്കണ. അങ്ങനത്തെ ഉടുത്തുടി ഓന് എന്ത് ഔറത്ത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മക്കള് രാത്രി കാലങ്ങളിലൊക്കെ ഒരു കള്ളം കയറണം. എവിടെങ്കിലും ഒരു കള്ളം കയറി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പടച്ചോനെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾ നിൽക്കുന്ന രാത്രി എങ്ങാണ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ വീടിന്റെ അകത്തിരിക്കുന്നവർ മുഴുവനും പുറത്തിറങ്ങിയ ഉള്ള അവസ്ഥ ചെറുപ്പക്കാരൊക്കെ ഇട്ടിരിക്കുന്നത് കാണണം. പടച്ചോനെ എന്താ ഇത്രയും സാധനം? അതിനെന്താ പറയാ? അതിന് ഷഡി എന്ന് പറയത്തില്ല, വേറെന്തോ പേര് പറയും. എന്താ? ആ, വെറും പോട, പുതിയ പേര്. അതിന് പഴയൊരു പേരുണ്ട്, ഞാൻ പറയാം. പഴയ ആൾക്കാർ എന്തോ ഒരു പേര്, എന്താ പറയാ, പേര് പറയാം. ആലോചിക്ക, വാപ്പ നോക്കണം. വാപ്പ വാപ്പ നിക്കണ കോലം വേറെ, ഉമ്മ നിക്കണ കോലം വേറെ, മോൻ നിക്കണത് പ്രായപൂർത്തിയായി 18-20 ഉള്ളവെന്താ ഇത്രയും ഉള്ള നിക്കറിട്ടോണ്ടാ നിക്കണേ? ഇവൻ എന്ത് ലജ്ജയിപ്പാ, ഇവൻ എന്ത് ലജ്ജയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോ പോലും നീ നിന്റെ ഔറത്ത് കാണിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് കുളിക്കുമ്പോഴാകട്ടെ, ഏത് സമയമാകട്ടെ, ആ സമയത്ത് പോലും നമ്മൾ നമ്മളുടെ ഔറത്തുകൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചത് വെറുതെ അല്ല. മുട്ടുമക്കളിന്റെ ഇടയിലുള്ള തുറന്ന് കാണിച്ചുകൊണ്ട് നടക്കുന്നൊരവസ്ഥ. ലജ്ജ വേണം സഹോദര ജീവിതത്തിൽ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലജ്ജ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. അത് ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലൊന്ന് തൊട്ടതിനു ശേഷം
പ്രവാചകനെ മുസാഫഖത്ത് ചെയ്തതിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ, വലത് കൈകൊണ്ട് തന്റെ ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ല. ബാത്റൂമിൽ പോയൊക്കെ ശുദ്ധീകരിക്കുമ്പോ അപ്പൊ ആലോചിച്ചു നോക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വലത് കൈ കൊണ്ട് നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതാ. ഖുർആൻ ഓതുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ വലത് കൈ കൊണ്ട് ചെയ്യുന്നു. അതുകൊണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ലജ്ജ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും തലതാഴ്ത്തി, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തി എന്ന് ചരിത്രം പറയുമ്പോ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വലിയ ഒരു ഗുണമായിരുന്നു. രണ്ടാമതായിട്ട് അവിടുന്ന് പ്രവാചകം പറയുകയാ, ഉസ്മാന് തങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്, ഉസ്മാൻ നബിക്ക് അല്ലാഹു കൊടുത്ത ഒരു വലിയ ഭാഗ്യമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയ രണ്ടാമത്തെ ഭാഗ്യം എന്തെന്നറിയുമോ? ഉസ്മാൻ തങ്ങളുടെ പേരെങ്ങനെയാണ്? ദുന്നൂറൈന്. അല്ലാഹുവിന്റെ പ്രവാചകം വിളിച്ച പേരാണ്, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച പേരാണ്. വെള്ളിയാഴ്ച ദിവസം ജുമാഅയ്ക്ക് ഖുതുബ ഓതുമല്ലോ, വെള്ളിയാഴ്ച രണ്ടാമത്തെ ഖുതുബ, ആ ഖുതുബയ്ക്കകത്ത് അബൂബക്കർ തങ്ങളുടെ പേര് പറയും, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേര് പറയും, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറയും, മരുമക്കളുടെ നേതാവ് എന്നാ ഖുതുബയിൽ പറയണേ. നമ്മളൊക്കെ ഇരുന്ന് ഉറങ്ങണ സമയം അത്, അതില്ലേ പാ. രണ്ടാമത്തെ ഖുതുബ ഓതുമ്പോ തൂക്കിടാ, കാരണം ആകെ ഉറങ്ങാൻ കിട്ടിയിരിക്കുന്ന സമയം അപ്പോഴാ, രാത്രിയല്ല അവൻ എപ്പോഴും ചിന്ത, 12:30 രാത്രി 1 മണിയാണെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുന്നൂറൈൻ, മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രണ്ട് പ്രകാശത്തിന്റെ ഉടമ. എന്റെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രം കിട്ടിയ ഭാഗ്യം ലോകത്തിത് അവകാശപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. കാരണം ഒരു പ്രവാചകൻ, ഒരു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെമ്മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബിയ മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയോ. ലോകത്ത് ഒരു പ്രവാചകന്റെ ഈ രണ്ട് മക്കളെ വേറെ ആരും വിവാഹം കഴിച്ചിട്ടില്ല. ലോകത്ത് ഒരു പ്രവാചകന്റെയും രണ്ടു പെമ്മക്കൾ, അത് ആദൻ നബി മുതലുള്ള ചരിത്രം എടുത്തു നോക്ക്, ഒരു പ്രവാചകന്റെയും രണ്ടു മക്കൾ ആരും വിവാഹം കഴിച്ചിട്ടില്ല. മഹാനായി സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ ഒന്നാമത്തെ മകള് മഹദിയായ റുഖിയ റളിയല്ലാഹു തആല അൻഹ, പ്രവാചകൻ ഒന്നാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. റുഖയ്യ ബിബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചു കൊടുത്തു. അവസാനം ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്ത് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ, റുഖയ്യ ബിബി റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ മുത്തി നബിയുടെ മകള് സുഖമില്ലാതെ കിടക്കുകയാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തി എന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനും വരുന്നുണ്ട് യുദ്ധത്തിന്. ഉസ്മാനെ നീ വരണ്ട, ഭാര്യ എന്റെ മകള് സുഖമില്ലാതെ കിടക്കുകയാ, നീ ഭാര്യയുടെ ചാരത്ത് പോയി നിൽക്ക്. നീ യുദ്ധത്തിന് വന്നില്ലെങ്കിലും നീ ബദറിൽ പങ്കെടുത്തവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്ക് തരുമെന്ന് മഹാനായ സയ്യിദുന മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു ബദറിൽ പങ്കെടുക്കാതെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ബദരീങ്ങളുടെ കൂട്ടത്തിൽ വന്ന സഹാബിയ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. കാരണം മുത്തിനബി പറഞ്ഞു, എന്റെ മകള് റുഖിയ സുഖമില്ലാതെ കിടക്കുന്നു, നീ ഭർത്താവാണ്, ഭാര്യയുടെ ചാരത്ത് നിൽക്കേണ്ട സമയം അടുത്ത് നിൽക്കാൻ. ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ റുഖിയ ബിബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോ ഒന്നാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു റുഖിയ ബിബി മരണപ്പെട്ടു. റുഖിയ ബിബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ തങ്ങളെ വിളിച്ചിട്ട് രണ്ടാമത്തെ മകള് ഉമ്മു കുലുസും റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. ആ ഉമ്മു കുലുസ് റളിയല്ലാഹു തആല അൻഹു മഹദിയും മരണപ്പെട്ടു. പിന്നെ ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കോപ്പാ, ഒന്ന് ചിന്തിക്ക്. അപ്പം പറയും പെണ്ണ് വാഴൂല. അതാ നമ്മൾ പറയണേ, ഒരു പെണ്ണ് മരി, ഒരു ഭാര്യ മരിച്ചു, രണ്ടാമത്തെ ഭാര്യയും അല്ലവന്റെ മകളാകട്ടെ, ഒന്നാമത്തെ ഭാര്യയും മരിച്ചു, രണ്ടാമത്തെ ഭാര്യയും മരിച്ച നമ്മൾ എന്തു പറയും? അവന് പെണ്ണ് വാഴൂല നമ്മൾ പിന്നെണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ എനിക്കൊരു മകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ വിവാഹം കഴിച്ചു തരുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഇനി ഒരു മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ല
എനിക്കൊരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുമായിരുന്നു. അതായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഉസ്മാൻ തങ്ങളെ. കാരണം ഉസ്മാൻ തങ്ങളെ പടച്ചറപ്പേ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് ചിലവടിച്ച മുത്തുനബി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചാൽ വല്ലാത്ത മനസ്സാ കോരിക്കൊടുക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ലികുല്ലി നബിയ്യിന റഫീഖി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലികുല്ലി നബിയ്യിന റഫീഖി വ റഫീഖി ഉസ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാ അൻഹു ആണെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയാറുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ കൊടുക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. പടച്ചവനെ, പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം ജനങ്ങൾ മുഴുവനും വല്ലാത്ത ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ, വല്ലാത്ത പട്ടിണിയാണ്, എല്ലാവരും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബാ കുറച്ചു പണത്തിന്റെ ആവശ്യമുണ്ട്, സഹാബാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സദക കൊടുക്കാൻ ആരാണ് തയ്യാറുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിക്കകത്തിരിക്കുമ്പോ, വെള്ളിയാഴ്ച പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് തന്റെ മുന്നിലൂടെ ബക്കറ്റുമായി കൊണ്ടുപോകുമ്പോ അതിനകത്ത് 10 രൂപ ഇടാനും മടിക്കുന്ന മുസ്ലിമേ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോ അവിടെ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവന് ടിപ്പ് കൊടുക്കുന്ന പൈസ പോലും അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ മടിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സദക്ക ചോദിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹു അവിടെ നിന്ന് പടച്ചവനെ, യുദ്ധം നടക്കാൻ പോവുകയാണ്, എല്ലാവരും വല്ലാത്ത പട്ടിണിയിലാണ്, പടച്ചവനെ ഒന്നും കയ്യിലില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സദക്ക ചോദിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ചിന്തിക്ക് സഹോദര, ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, 950 ഒട്ടകങ്ങള് അല്ലാഹുവേ, 50 കുതിരകള്, 10,000 സ്വർണ നാണയങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കോയി കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. പ്രവാചകന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 950 ഒട്ടകങ്ങൾ ഞാൻ തരാ നബിയേ. എത്ര വിലയായിരിക്കും സഹോദര, എത്ര സമ്പത്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. 950 ഒട്ടകങ്ങള്, അവിടെ നിന്ന് 50 കുതിരകള്, 10,000 വരുന്ന സ്വർണ നാണയങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടു കൊടുക്കുമ്പോ അതായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പടച്ചവനെ, തബൂക്ക് യുദ്ധം നടക്കാൻ പോവുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ പള്ളികളെ മിഹ്റാബിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നു, സ്വഹാബാ ആരാ സഹായിക്കാറുള്ളത്? ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നു, നബിയേ, 100 ഒട്ടകങ്ങളും അതിനാവശ്യമുള്ള സർവ്വസാധനങ്ങളും. യുദ്ധത്തിന് പോകുമ്പോൾ ഒട്ടകത്തിന്റെ മുകളിൽ കട്ടിൽ വേണമല്ലോ, അതിനാവശ്യമായ സർവ്വതും 100 ഒട്ടകങ്ങൾ ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, പിന്നെയും ചോദിച്ചു, സഹാബ ആരെങ്കിലും ഉണ്ടോ? ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അത് കൂട്ടാതെ 200 ഒട്ടകങ്ങൾ ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടാതെ നിന്നു. മൂന്നാമതും കുറച്ച് കഴിഞ്ഞിട്ട് പ്രവാചകം ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്,
മുന്നൂറ് ഒട്ടകം ഞാൻ തരാ നബിയേ. അവിടെ നിന്ന് സ്വഹാബത്ത് പറയുകയാണ്, റസൂലുള്ള ചോദിച്ചിരുന്നെങ്കിൽ ഉസ്മാനിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിരിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുമ്പോ. ഉസ്മാൻ റളിയല്ലാഹു തആല അങ്ങനെയായിരുന്നു, സദഖയുടെ വിഷയത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മദീനത്ത് പോകുമല്ലോ. അല്ലാഹ് ഉംറയ്ക്കും ഹജ്ജിനും പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ പല സ്ഥലങ്ങളും കാണാൻ കൊണ്ടുപോകുമല്ലോ. ഉസ്മാൻ ഒരു കിണറിന്ന് കാണാ സഹോദരാ. അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും മദീനത്ത് കടന്നു തെല്ലുമ്പോ അതാ എല്ലാവരും വെള്ളം കോരുന്ന ഒരു കിണറിൽ നിന്നാണ്, എല്ലാവർക്കും വെള്ളം കിട്ടുന്നത് ഒരു കിണറിൽ നിന്നാണ്. പടച്ചവനെ റോമാ കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായപ്പോ അള്ളാഹന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബ ആരാണ് ഈ കിണർ വാങ്ങിക്കൊടുക്കുന്നത്? ആരാണ് ഈ കിണർ വാങ്ങിക്കൊടുക്കുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 35,000 വെള്ളി നാണയമാ കൊടുത്തത്. ആ മനുഷ്യൻ ചോദിച്ചത് അങ്ങ് കൊടുത്ത് 35,000 വരുന്ന വെള്ളി നാണയങ്ങൾ കൊടുത്തിട്ട് ആ കിണർ വാങ്ങിയിട്ട് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് കിണറിതാ നബിയേ, ആർക്ക് വേണമെങ്കിലും കോരിക്കുടിക്കാ നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു പറയണം, ഇന്ന് നമ്മൾ പരിശുദ്ധമായ കഅബാലയത്തിൽ പോകുമല്ലോ, മുത്തുനബിയുടെ മസ്ജിദ് നബവിയിൽ പോകുമല്ലോ. ആരാ സ്ഥലം വാങ്ങിക്കൊടുത്തതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക എന്ന് പറഞ്ഞാൽ ഇതല്ലേ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനത്ത് നിൽക്കുമ്പോ മസ്ജിദ് നബവിക്ക് പടച്ചവനെ സ്ഥലമില്ലായിരുന്നു, ഒരു ചെറിയ കൂരയായിരുന്നല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണ് പള്ളിയുടെ വിപുലീകരണത്തിന്റെ സമയമെത്തിയപ്പോ പടച്ചവനെ ചോദിക്കുന്നത് വല്ലാത്ത വിലയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരാ വാങ്ങിത്തരുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിച്ച പണം കൊടുത്താ വാങ്ങിക്കൊടുത്തത്, മക്കം ഫത് കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ മക്കയിൽ കടന്നു വന്നു. പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹു സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പരിശുദ്ധമായ കഅബാലയം അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ ഹൃദയം തന്റെ നെഞ്ച് ചേർത്ത് വെച്ചിട്ട് ദുആ ചെയ്ത അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ആ കഅബാലയത്തിന്റെ കില്ലയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ ആ കഅബാലയത്തിൽ ചെല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് സ്ഥലം വാങ്ങാൻ പൈസ കൊടുത്ത സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. മക്കത്ത് ചെല്ല്, മദീനത്ത് ചെല്ല്, എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോ കാണാം ഈ കിണർ ഉസ്മാൻ എന്ന് പറഞ്ഞു തന്നെ അവിടെ ഉണ്ട്. ഇന്നും നമുക്ക് പോയി കാണാൻ കഴിയും, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈസ നോക്കാറില്ല, അതങ്ങനെ. ഏതോ ഒരു അറാബിയായ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമല്ല ഒരു മനുഷ്യൻ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ പറഞ്ഞു വിട്ടതാ, മുഹമ്മദ് നബി പറഞ്ഞു വിട്ടതാ, എനിക്ക് എന്തെങ്കിലും തരാൻ. ആ മനുഷ്യനോട് പറഞ്ഞു, കുറച്ച് പൈസ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, ആരാ പറഞ്ഞു വിട്ടേ? പിന്നെയും ചോദിച്ചു, ആരാ പറഞ്ഞു വിട്ടേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും കൊടുത്തു. പിന്നെയും ചോദിച്ചു, ആരാ പറഞ്ഞു വിട്ടേ? അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു, എന്റെ ഉസ്മാൻ എന്നെ നീ കളിയാക്കുവാണോ? അല്ല, നിന്റെ നാവ് കൊണ്ട് മുത്തുനബിയുടെ പേര് പറയുന്നത് കേട്ടപ്പോ ഒരു വല്ലാത്ത സന്തോഷം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നിന്റെ നാവ് കൊണ്ട് പറയുന്നത് കേട്ടപ്പോ ഒരു സന്തോഷം. നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിനക്ക് തരും. മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അതായിരുന്നു പ്രവാചകനോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് അതായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സ്വഹാബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഗുണം സദക്കയുടെ കാര്യത്തിൽ മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു, എല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തയ്യാറായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഗുണമെന്തെന്ന് വെച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ വല്ലാത്ത ഭയം.
അല്ലാഹുവിനെ വല്ലാത്ത ഭയം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിനെ വല്ലാതെ ഭയന്ന് ജീവിച്ചിരുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ച റബ്ബേ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. മഹാനവർകൾ പടച്ചവനെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞതിപ്പോഴായിരുന്നെന്നറിയുമോ? നരകത്തെ കുറിച്ച് പറയുമ്പോഴല്ല, അല്ലാഹുവേ മഹ്ശറയെ കുറിച്ച് പറയുമ്പോഴല്ല, ഹിസാബിനെ കുറിച്ച് പറയുമ്പോഴല്ല, അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്നെങ്ങാണം മുത്തുനബി എങ്ങാണം ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുനീര് താടിരോമത്തിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. വല്ലാത്ത കരച്ചലായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ട കരഞ്ഞു വീഴുമായിരുന്നു സഹോദരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബറെങ്ങാണം കണ്ടാൽ കരഞ്ഞു കരഞ്ഞു പിടഞ്ഞു താഴെ വീഴുമായിരുന്നു. അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ, എന്തേ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. അല്ലാഹുവിന്റെ നരകവും മസ്റയും സിറാത്തും മീസാനും വിചാരണയൊക്കെ പറയുമ്പോ അങ്ങ് കരയാറുണ്ട്, പക്ഷേ ഖബറ് കാണുമ്പോ കരയുന്നത് പോലെ അങ്ങ് കരയാറില്ലല്ലോ. മഹാനായ ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, എന്തേ ഖബറ് കാണുമ്പോ ഇങ്ങനെ കരയുന്നത്? സഹാബാ, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ഖബറ് കാണുമ്പോ കരയാറുള്ള കാരണം എന്തെന്നറിയോ? ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്, ആഖിറത്തിലേക്കുള്ള ജീവിതത്തിന്റെ തുടക്കം ഖബറാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ ഖബറിൽ രക്ഷപ്പെട്ടാല് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടും. സ്വഹാബാ, ഒരാള് ഖബറിനകത്ത് പരാജയപ്പെട്ടു പോയാൽ, ആറടി മണ്ണിൽ ആരെങ്കിലും തോറ്റുപോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവന് തോറ്റുപോകും. സ്വഹാബാ, അപ്പ രക്ഷപ്പെടേണ്ടത് ഖബറിന്റെ അകത്തല്ലേ? ഖബറിന്റെ അകത്ത് രക്ഷപ്പെട്ടാലല്ലേ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടൂ. അതുകൊണ്ടാണ് ഖബർ കാണുമ്പോ ഖബറിനെ കുറിച്ച് പറയുമ്പോ എന്റെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുന്നതെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, പണച്ചവനെ ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ആരാ കരയുന്നത്? ഖബർ കണ്ട എടാ ഖബറിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന സമയത്ത് പോലും ഈ പാതിരാത്രി 10 മണി സമയത്ത് ഈ കാണുന്ന പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ ഇറങ്ങിപ്പോയി നിന്ന് ഫോൺ വിളിക്കാൻ പറഞ്ഞ, അവിടെ പോയി നിന്ന് ഫോൺ വിളിക്കാൻ നമ്മളിൽ പലരും തയ്യാറാ. ആർക്കാ പേടിയുള്ളത്? ആകെ പേടിയുള്ളത് ആ ഖബറിൽ കിടക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ കയറി വരുമോ എന്ന് പേടിയല്ലാതെ, നാളെ ഞാനും നിങ്ങളും അവിടെ പോയി കിടക്കേണ്ടവരാണല്ലോ, അത് ഏകാന്തതയുടെ വീടാണല്ലോ, ഒരു മനുഷ്യനും അതിനകത്ത് കടന്നു വരില്ലല്ലോ, അത് ഇരുളിന്റെ വീടാണല്ലോ, അത് പുഴുക്കളുടെ വീടാണല്ലോ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവ ഗൽക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ, കാർഡില്ല റേഷന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്, ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ.
ആർക്കാ ചിന്തയുള്ളത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ മഹാനവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണത്ര മനോഹരമാണ്. അവിടെ മുസ്മാൻ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാ, എന്നെ കബറിൽ കൊണ്ടുവച്ചിട്ട് 3 ദിവസം കഴിഞ്ഞെന്ന് വന്ന് നോക്കാൻ പറ്റുമോ? അല്ലാഹുവേ, ഇന്ന് കാണാറ് പടച്ചവരെ വലിയ ഗ്ലാമറൊന്നുമില്ലെങ്കിലും ഇന്ന് എന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ. എന്നാ എന്നെ മരിച്ച് മൂന്നിൻ്റെന്ന് നിങ്ങൾ ആരെങ്കിലും എന്റെ കബറിന്റെ ചാരത്ത് വന്ന് പലകയെടുക്കാൻ കഴിയുവോ സഹോദരാ? ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണുണ്ടല്ലോ, എന്റെ മുഖത്തുകൂടെ എന്റെ കവിളിലൂടെ ഒലിച്ചിങ്ങനെ ഇറങ്ങിയിരിക്കുകയാ. എന്റെ ചുണ്ടുകൾ മുഴുവനും മണ്ണ് തിന്നിരിക്കുകയാണ്. ഈ മനോഹരമായ മുഖമുണ്ടല്ലോ, മൂക്കു പൊത്താതെ നിങ്ങൾക്ക് എന്നെ നോക്കാൻ കഴിയില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും ഈ വയറിങ്ങനെ ബലൂണ് വീർക്കുന്നത് പോലെ വീർക്കുകയാണ്. പടച്ച റബ്ബേ, വീർത്തി വീർത്തി മുല മുകളിൽ അടുക്കി വച്ചിരിക്കുന്ന ആ പലകയുടെ ഭാഗം വരെ എന്റെ വയറിങ്ങനെ വീർത്തി വീർത്തി വന്നിരിക്കുകയാ. പിന്നെ പോകാൻ സ്ഥലമില്ലല്ലോ, മുകളിലോട്ട് ഉയരാൻ സ്ഥലമില്ലല്ലോ. അല്ലാ, ബലൂണ് പൊട്ടുന്നത് പോലെ എന്റെ വയറ് പൊട്ടുമല്ലോ. പിന്നെ പുഴുക്കൾക്ക് ആഘോഷമല്ലേ? പിന്നെ മണ്ണിനും പുഴുക്കൾക്കും ഇടജന്തുക്കൾക്കും ഈ സിറാദിന്റെ ശരീരം തിന്നാൽ എന്തൊരു ഉത്സാഹമായിരിക്കും സഹോദരാ. ഇതല്ലേ എന്റെ അവസ്ഥ, ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ. ഈ പായിപ്പാട് കള്ളികിട കബർസാലിൽ ഇറങ്ങി പോകുമ്പോ ആർക്കാത് തോന്നാറുള്ളത്? ഞാനും ഒരു ദിവസം പോകണമല്ലോ. അല്ലാഹുവേ, ജീവിതത്തിൽ ഏകാന്തതയുടെ വീട്, ജീവിതത്തിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഇന്ന് ഞാനിവിടെ ജീവിക്കുമ്പോ എന്റെ ഉമ്മയുണ്ട്, എന്റെ ഭാര്യ മക്കളുണ്ട്, എന്റെ കൂടപ്പിറപ്പുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്, എന്റെ ജമാഅത്തിൽ ആൾക്കാരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പടച്ചറബ്ബേ, നാളെ മരിച്ചു പടച്ചറബ്ബിന്റെ പരലോകത്ത് പോയാ അവിടെയും സിറാദ് ഒറ്റയ്ക്കല്ല. ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 124,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ സമുദായം മുഴുവനും നാളെ പടച്ചറബ്ബിന്റെ കോടതിയിലുണ്ടല്ലോ. സിറാജ് അവിടെയും ഒറ്റയ്ക്കല്ല. ഇനി എങ്ങാണം അല്ലാഹു എനിക്ക് സ്വർഗം നൽകിയാൽ ആ സ്വർഗത്തിൽ മുത്തിനബിയുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് അല്ലാഹു എന്നെ സ്വർഗത്തിന്റെ അവകാശിയിൽ പെടുത്തിയാൽ ആദം നബിയെ കാണാ, നൂഹ് നബിയെ കാണാ, മൂസാ നബിയെ കാണാ, യൂനുസ് നബിയെ കാണാ, ദാവൂദ് നബിയെ കാണാ, യാക്കൂബ് നബിയെ കാണാ, യൂസുഫ് നബിയെ കാണാ, യഹിയ നബിയെ കാണാ, ഈസാ നബിയെ കാണാ. ആ പ്രവാചകന്മാരുടെ കൂടെ ഒരുപാട് പേര്. എന്തിനല്ലാഹു ഇഷ്ടപ്പെട്ടവര് മുഴുവനും സ്വർഗത്തിലുണ്ട്, സിറാജ് സ്വർഗത്തിൽ ഒറ്റയ്ക്കല്ല. ഇനി അല്ലാഹു എന്നെ കാക്കട്ടെ, റബ്ബങ്ങാണമെന്നെ നരകത്തിൽ വലിച്ചെറിഞ്ഞ അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല. അവിടെ ഇബ്ലീസ് ഉണ്ട്, ഖാറൂൻ ഉണ്ട്, നംറൂദ് ഉണ്ട്, ഫിറഔൻ ഉണ്ട്, അബൂജഹൽ ഉണ്ട്, ഹാമാൻ ഉണ്ട്. പടച്ചവനെ കള്ളുകുടിയനും പെണ്ണുപിടിയനും വ്യഭിചാരിയും പലിശക്കാരനും ഒരുപാട് പേര് നരകത്തിലുമുണ്ട്. അപ്പൊ അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ല, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എന്നെവിടെന്നറിയോ? എടത്തറ പള്ളിയുടെ പള്ളിപ്പറമ്പിലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഒറ്റയ്ക്ക് കിടക്കണ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എവിടാ? അത് ഈ കാണുന്ന പള്ളിപ്പറമ്പില. അല്ലാഹു മണിയറയാക്കി തരുമാറാകട്ടെ, അല്ലാഹു മണിയറയാക്കി തരുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ കരയും. ഖബറ് കണ്ടാ പിന്നെ പറയേണ്ടതില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളോ? നമ്മൾ എത്ര പേരാപ്പ കരയ, കരഞ്ഞിട്ട് കണ്ണുനീര് കാരണം പുല്ല് കിളിക്കണ എത്ര പേരുണ്ട്? നമ്മൾ പള്ളിപ്പറമ്പിലേക്ക് പോകാൻ പേടിയ, നമുക്ക് പള്ളിപ്പറമ്പിൽ പോകാൻ പേടിയ. കാരണം എന്തേ? അവിടെ കിടക്കണ ആരെങ്കിലും കൂടെ വന്നാലോ? ഇല്ലേ, സരിയണ്ണേ? അതല്ലേ നമ്മുടെ പേടി? ധൈര്യം ഉണ്ടോ? ഇപ്പൊ ഈ കാണുന്ന പള്ളിപ്പറമ്പ് ഒന്ന് കറങ്ങി വരാൻ പറഞ്ഞ എത്ര പേരാ പോവാ? നമുക്ക് പേടി, ആകെയുള്ള പേടി. അവിടെ കിടക്കാൻ ആരെങ്കിലും ചെയ്ത് ശരീരത്ത് കൂടി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉസ്താദെ. ഇതാ നമ്മുടെ പേടി. എന്നാൽ അല്ലാഹുവേ, ഞാനും നാളെ അവിടെ പോയി കിടക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ നമ്മളിൽ എത്ര പേർക്കാ ഉണ്ടാവുക? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കും, മഹാനായ നബിയ്യ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സഹാബി വന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ നന്നാകാനൊരു വഴി പറഞ്ഞതാ. നന്നാകാനൊരു വഴി പറഞ്ഞ അബൂദർ റളിയല്ലാഹു തആല സാദാ സഹാബി എന്നല്ല, ഈ ചോദിക്കുന്നത് സാധാരണ ആളൊന്നുമല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സഹാബി അബൂദർ റളിയല്ലാഹു തആല അൻഹു. ആ അബൂദർ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയാ, നബി അങ്ങനെ സഹാബത്ത് അങ്ങനെ ആയിരുന്നു, അബൂബക്കറെ നീ സ്വർഗത്തില, ഉമറെ നീ സ്വർഗത്തില, ഉസ്മാനെ നീ സ്വർഗത്തില എന്ന് പറഞ്ഞിട്ട്, അപ്പൊ പിന്നെ നമ്മുടെ സ്വർഗത്തിലില്ല, ഇനി എന്താ പേടി? അതാ എങ്ങനെ ഇരുന്നു എടാ അള്ളാന്റെ റസൂൽ എന്തിന് ബദറിൽ പങ്കെടുത്ത സഹാബത്തിനോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇനി ഒരു കുഴപ്പമില്ല. അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ അള്ള പുറത്തുനിന്നിരിക്ക, ചെയ്തതും ചെയ്യാനുള്ളതും. എന്നിട്ട് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യാന്നല്ലോ. അപ്പ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ എനിക്കൊരു നന്നാകണം, ഒരു ഉപദേശം തരാൻ. അവിടുന്ന് പറഞ്ഞു, പള്ളിപ്പറമ്പിൽ പോവാനാ പറഞ്ഞു. എവിടെ പറഞ്ഞു? നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പള്ളിപ്പറമ്പിൽ പോ. സത്യവ സഹോദര, നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പള്ളിപ്പറമ്പിൽ പോയാൽ മതി, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് പോയാൽ മതി, നാളെ ഉച്ചയ്ക്ക്, നാളെ ഉച്ച നട്ടുച്ചയ്ക്ക് പോകണ്ടാട്ട. നാളെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഈ പായിപ്പാട് പള്ളിയുടെ കബർസാനിൽ പോയി ഒറ്റയ്ക്ക് ഒന്ന് നിൽക്കണം, ഇങ്ങനെ നിന്നാ മതി, ഇങ്ങനെ ഒന്ന് നിന്ന് നോക്ക്, നിന്റെ ജീവിതത്തിൽ മാറ്റം വരും ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും നിങ്ങൾ ആ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്കൊന്ന് പോയി നിന്നാ മതി. അള്ളാഹുവേ, എന്നെ പോലെ നടന്ന് എത്ര പേരാ അള്ളാഹ് ഇതിനകത്ത് കിടക്കണേ. ഞാനും വന്നിവിടെ നാളെ പല കബറും ഇടിഞ്ഞ് കിടക്ക, ഇവിടെ കബർ ഇടിയാറുണ്ടോ? ആ പല കബറുകൾ ഇടിഞ്ഞ് കിടക്ക. അപ്പൊ വളരെ പരിതാപകരമായ അവസ്ഥയിലൊക്കെ ഇങ്ങനെ കബർ കിടക്കുമ്പോ നമ്മളിതൊക്കെ കാണുമ്പോ ഒരു നിമിഷമെങ്കിലും നമുക്കൊന്ന് തോന്നും, സഹോദര എല്ലാത്തിന്റെ അഹങ്കാരം അവിടെ ചെല്ലുമ്പോ തീരും. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. അപ്പൊ മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ട കരയും, അള്ളാഹുവിനെ വല്ലാത്ത പേടി, അള്ളാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു, പടച്ച റബ്ബിനെ വല്ലാതെ പേടിച്ചു ജീവിച്ചിരുന്നു മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഭരണാധികാരിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അത് കഴിഞ്ഞ് മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഭരണം ഏറ്റെടുത്തു. 6 വർഷക്കാലം നല്ല മനോഹരമായ നല്ല നിലയിൽ അൽഹംദുലില്ലാ 6 വർഷക്കാലം നല്ല രീതിയിലുള്ള ഭരണമായിരുന്നു. പക്ഷെ 6 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എല്ലാം ഉണ്ടല്ലോ വിഷയങ്ങൾ, പല വിഷയങ്ങളുമായി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ അന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ ഇസ്ലാമിന്റെ കീഴിലായിരുന്നു, ഏകദേശമുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിലായിരുന്നു. ആ സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടും ഇവരെ തകർക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിക്കുകൾ ജൂതന്മാർ പുതിയ തന്ത്രവുമായി മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിച്ച് 2 തട്ടിലാക്കിയാലല്ലാതെ ഇനി ഒരിക്കലും ഇവർ തകർക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുനാഫിക്കീങ്ങൾ അവിടുന്ന് ഇസ്ലാം മുസ്ലിമാണെന്ന് പറഞ്ഞു സഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മോശക്കാരാക്കാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് ആരോപണങ്ങൾ നടത്തി. ഒന്നാമത്തെ ആരോപണം, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അഴിമതി നടത്തി, തന്റെ കുടുംബക്കാർക്ക് മാത്രം സമ്പാദ്യം കൊടുക്കുന്നു എന്നൊരു ഇങ്ങനെ പറഞ്ഞു വരുത്തി. സത്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് അവര് പറഞ്ഞ ഒരു കാരണം, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കുടുംബക്കാർക്ക് മുഴുവനും അധികാരം കൊടുക്കുന്നു. ഇങ്ങനെ ചില വിഷയങ്ങൾ, സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ലായിരുന്നു, വെറുതെ ചില വിഷയങ്ങൾ ഉണ്ടാക്കി. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിക്കീങ്ങളാ മുൻപന്തിയിൽ നിന്നത്, മുനാഫിക്കീങ്ങളായിരുന്നു. പിന്നെ ആദ്യമായിട്ട് മുനാഫിക്കീങ്ങളും പുതിയ പുതിയ മുസ്ലിമീങ്ങൾ, അങ്ങനാണല്ലോ ഏത് കാര്യത്തിലും പിഴപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടല്ലോ. ഏതൊരു കാര്യത്തിനും അവിടുന്ന് പിഴപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മുനാഫിക്കീങ്ങൾ ഓരോ രാജ്യത്തും പോയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ആളെ കൂട്ടി ഓരോ രാജ്യത്ത് പോയി. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും പരാജയപ്പെട്ടു. അവസാനം മിസറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് കൊല്ലാൻ വരെ തയ്യാറായി വന്നത്. ചരിത്രം അവിടുന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു, ആ മഹാനിന്റെ വഫാത്ത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന വഫാത്ത. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് മനസ്സിന് വല്ലാതെ നമ്മുടെ മനസ്സ് തേങ്ങിപ്പോകുന്ന ഒരു വഫാത്താണ് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ 82 വയസ്സ് വൃദ്ധനായിരുന്നു.
ഒരുപാട് ആരോപണങ്ങൾ നടത്തി. ശത്രുക്കൾ മുഴുവനും പടച്ചവനെ മുനാഫിക്കുകൾ മുഴുവനും ആളെ കൂട്ടി വെളിയിൽ നിന്ന് ആളെ കൊണ്ടുവന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ എതിരായി ജനങ്ങളെ മുഴുവനും ആളെ കൂട്ടിയിട്ട് അപവാദങ്ങളും പരിഹാസങ്ങളും പറഞ്ഞ് എല്ലാ കഥകളും പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ നിന്ന് അധികാരം തട്ടിപ്പറിച്ചതാണ്. യഥാർത്ഥ ഖലീഫ അലിയാണ് തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുഴുവനും എല്ലാ കഥകളും പറഞ്ഞുകൊണ്ട് യഥാ ഖലീഫയ്ക്കെതിരെ ഒരു സംഘത്തെ അവിടെ നിന്ന് വാർത്തെടുക്കുകയാണ്. മുൻപന്തിയിൽ നിന്നത് മുഴുവനും മുനാഫിക്കീങ്ങളാണ്, പച്ച മുനാഫിക്കീങ്ങള്, ജൂതന്മാരായിരുന്നു സഹോദരങ്ങളെ. അവസാന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വന്തം രാജ്യം സ്വന്തം നാട് ഭരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തി. എല്ലാവരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞിട്ടിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾക്ക് വെളിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, ഭക്ഷണം കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതാ ശത്രുക്കൾ മുഴുവനും ആയുധങ്ങളുമായി ഉസ്മാൻ തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. വീടിന്റെ വെളിയിൽ ഇറക്കിയാൽ അവന്മാര് തിരിച്ചു കയറ്റുകയാണ്. പടച്ചവരെ ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. സഹാബാക്കൾ പലരും വന്നിട്ട് പറഞ്ഞു ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, എന്തിനാ യുദ്ധത്തിന് വേണമെങ്കിൽ തയ്യാറാകാം, ഒരനുവാദം തന്നാ മതി. അല്ലാഹുവേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും യുദ്ധം വേണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പലരും ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, എന്തിനാ ഈ അധികാരം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? എല്ലാരും ജനങ്ങളെതിരായിരിക്കുകയല്ലേ, ഈ അധികാരം അങ്ങ് കളയാൻ പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉസ്മാൻ ഇന്നഹു ലഅല്ലല്ലാഹ യുഖമ്മിസുഹു കമീസാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അല്ലാഹു നിന്നെ ഒരു കമീസ് ധരിപ്പിക്കും, അല്ലാഹു നിന്നെ ഒരു കമീസ് ധരിപ്പിക്കും. എന്താ കമീസ് കൊണ്ടുള്ള ഉദ്ദേശം? അധികാരം അല്ലാഹു കൊടുക്കുമെന്നാണല്ലോ. അല്ലാഹു നിനക്കൊരു കമീസ് തരും. മൂന്നാമത്തെ ഖലീഫയായി ഉമർ ബദാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഫൈനറാദൂക അലാ ഖലീ, എല്ലാവരും അത് ഊരാൻ വരും, എല്ലാവരും അത് ഊരിപ്പിക്കാൻ വരും. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, ആര് പറഞ്ഞാലും നീ ഊരിക്കൊടുക്കരുത്. അല്ലാഹു നിനക്കൊരു കമീസ് ധരിപ്പിച്ചിട്ടുണ്ട്, അത് ആര് പറഞ്ഞാലും നീ ഊരിക്കൊടുക്കരുത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, കാല ജാലനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസിറു ഉസ്മാൻ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു, ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. അല്ലാഹുവേ സഹാബത്ത് പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തെ നിറമങ്ങു മാറി. ആ രഹസ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തെ നിറമങ്ങു മാറി. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനാണ് പറഞ്ഞത് ഈ അധികാരം ആര് പറഞ്ഞാലും വിട്ടു കൊടുക്കാൻ പാടില്ല, ആരൊക്കെ നിനക്കെതിരെ തിരിഞ്ഞു വന്നാലും ഈ അധികാരം നീ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നീ ശമിക്കണം, യുദ്ധം ചെയ്യാൻ പാടില്ല, കാരണം യുദ്ധം ഹറാമായ നാടാണ് മക്കയും മദീനയും. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു. ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നത് പോലെ എന്തൊക്കെ ചെയ്തിട്ട് മുസ്ലിമാൻ തങ്ങൾ അനങ്ങുന്നില്ല. പല നേതാക്കന്മാരും പല സ്വഹാബത്തും വന്നിട്ട് പറഞ്ഞു, ഒന്നനുവാദം താ, ഇവന്മാരെ മുഴുവനും നമുക്ക് ഇവിടെ നിന്ന് വെട്ടി നുറുക്കാമല്ലോ. ഉസ്മാൻ തങ്ങൾ അനുവാദം കൊടുത്തില്ല, കാരണം അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് ക്ഷമിക്കാർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ തടങ്കലിൽ ഇട്ടിരിക്കുകയാണ്, ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ വെളിയിൽ ഇറക്കാൻ അനുവദിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ അനുവദിക്കുന്നില്ല. പ്രായം ചെന്ന 82 വയസ്സുള്ള ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവസാനം വീട്ടിലേക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, എല്ലാം തടഞ്ഞു വെച്ച് ഉസ്മാൻ തങ്ങൾ ദിവസങ്ങളായിട്ട് വീടിന്റെ അകത്താണ്. പടച്ചവനെ വ്യാഴാടിച്ച ദിവസം ദുൽഹജ്ജ് 17
മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നോമ്പുകാരനാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വെള്ളം പോലും കുടിക്കാറില്ല. ഉസ്മാൻ തങ്ങൾ പട്ടിണി നോമ്പാണ്. റബ്ബേ, അവസാനം ഉസ്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ നൈല റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പടച്ചവനെ വെള്ളം കോരുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ മുനാഫിക്കീങ്ങൾ കളിയാകുകയാ. അവിടുന്ന് ഉസ്മാൻ തങ്ങളുടെ ഭാര്യ പറഞ്ഞു, കുടിക്കാൻ വെള്ളമില്ല, ഒരൽപ്പം വെള്ളമെടുക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കുമോ? ശത്രുക്കൾ പറയുകയാ, ആ കാണുന്ന ഓടയിൽ കിടക്കുന്ന വെള്ളം വേണമെങ്കിൽ പോയി കോരി കുടിച്ചോ. ആരോടാ പറയുന്നത്? പടച്ചറപ്പേ, 35,000 വരുന്ന വെള്ളി നാണയം കൊടുത്തിട്ട് മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ കിണർ വാങ്ങിക്കൊടുത്ത സ്വഹാബിയ, ആ സഹാബിയോടാ പറയുന്നത്? അവിടുത്തെ കുടുംബത്തോട് പറയുകയാണ്, ഓടയിൽ കിടക്കുന്ന പന്ന ദുഷിച്ച വെള്ളം കാണിച്ചിട്ട് പറയുന്നു, വേണമെങ്കിൽ കോരി കൊടുക്ക്. അല്ലാഹുവേ, അവസാനമല്ല, ഉസ്മാൻ തങ്ങളുടെ ഭാര്യ കരഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടന്നു പോവുകയാണ്. റബ്ബേ, മഗ്രിബായിട്ട് നോമ്പ് മുറിച്ചിട്ടില്ല, മഗ്രിബിന്റെ സമയം കഴിഞ്ഞു, നോമ്പ് മുറിച്ചിട്ടില്ല. അല്ലാഹുവേ, എല്ലാവരും രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് കണ്ണു വെട്ടിച്ച് അടുത്ത വീട്ടിൽ നിന്നാരോ വെള്ളം കൊണ്ടുവന്നു കൊടുക്കുകയാണ്. ആ വെള്ളവുമായി കടന്നു വരുമ്പോ പടച്ചവരെ, സുബഹിയുടെ സമയം അടുത്തിരിക്കുകയാ. സുബഹിന്റെ സമയം എടുത്തപ്പോഴാണ് ഭാര്യ വെള്ളവും കൊണ്ടെടുത്ത് വരുന്നത്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്, ഉസ്മാൻ തങ്ങളോട് പറയുന്നു, തങ്ങളെ വെള്ളം കുടിച്ച് നോമ്പ് മുറിക്ക്, മുറിക്കാതെ അടുത്ത ദിവസം നോമ്പ് പിടിക്കാൻ പാടില്ലല്ലോ. അവിടുന്ന് പറയുകയാണ്, നോമ്പ് മുറിക്കാതെ അടുത്ത നോമ്പ് പിടിക്കാൻ പാടില്ലല്ലോ, ഈ വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, പെണ്ണേ, ആരാ പറഞ്ഞത് ഞാൻ നോമ്പ് മുറിച്ചില്ലെന്ന്? ആരാണ് പറഞ്ഞത് ഞാൻ നോമ്പ് മുറിച്ചില്ലെന്ന്? പെണ്ണേ, ഞാൻ നോമ്പ് മുറിച്ചു. പെണ്ണേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട് മുഴുവനും ശത്രുക്കൾ മുഴുവനും വളഞ്ഞിട്ടിരിക്കുകയാണ്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പട്ടിണി നോമ്പ് പിടിച്ച് നോമ്പ് മുറിക്കാൻ പോലും ഒരൽപ്പം വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ വീടിന്റെ അകത്ത് തളർന്നു കിടക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് മുത്തുനബി കടന്നു വരികയാണ്. ഉസ്മാൻ തങ്ങളുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാ. വായിക്കകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നോമ്പ് തുറക്കു സുമാൻ, നോമ്പ് തുറക്കു സുമാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വെള്ളം കുടിച്ചു നോമ്പ് തുറക്കുകയാണ്. എന്നിട്ട് ഉസ്മാൻ തങ്ങൾ ഭാര്യയോട് പറഞ്ഞത് എന്തെന്നറിയോ? 82 വയസ്സുള്ള ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കൊല്ലാ ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലെ വെളുപ്പാങ്കാലത്ത് തന്റെ ഭാര്യയോട് പറയുകയാ, പെണ്ണേ, മുത്തുനബി എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? മുത്തുനബി എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, റായിത്തുൽ ബാരിഹ ഫൈന്നക മുത്തു ഇന്ദ ഗദാ. അല്ലാഹുവേ, മുത്തുനബി ഉസ്മാൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്നറിയുമോ? കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് കരഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഭാര്യയോട് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, പെണ്ണേ, മുത്തുനബി എന്നെ വെള്ളം കുടിപ്പിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകന് എനിക്ക് കുടിക്കാൻ വെള്ളം തന്നു, ഞാൻ വെള്ളം കുടിച്ചു നോമ്പ് തുറന്നു, എന്നിട്ട് മുത്തുനബി എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഉസ്മാനേ, നാളെ നോമ്പ് തുറക്കുന്നത് എന്റെ കൂടാ, നാളെ നീ നോമ്പ് തുറക്കുന്നത് എന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും കൂടെയാണെന്ന് മുത്തുനബി എന്നോട് പറഞ്ഞു എന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ. അതിന്റെ അർത്ഥമെന്ത് നാളെ വൈകുന്നേര സമയത്ത്, വെള്ളിയാടിച്ച വൈകുന്നേര സമയത്ത് നാളെ ഞങ്ങൾ
ഞങ്ങളുടെ കൂടെ നീ നോമ്പ് തുറക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ക്ഷണിച്ചിട്ട് പോയിരിക്കുകയാ. ഉസ്മാൻ തങ്ങൾ തീരുമാനിച്ചു. ഉസ്മാൻ തങ്ങൾക്ക് മനസ്സിലായി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു സഹാബിയെ വിളിക്കുകയാ. സഹാബിയെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കമീസും പൈജാമയും വേണം സഹോദരാ, പടിക്ക്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവസാനമായിട്ടൊരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു പൈജാമയും കമീസും വേണം. കാരണം ഉസ്മാൻ തങ്ങള് മുണ്ടുടുക്കുന്ന സഹാബിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും മുണ്ടാണ് ഉടുക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ വെള്ളിയാഴ്ച ദിവസം ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു പൈജാമയും കമീസും വേണം. അല്ലാഹുവേ എന്തിനാണെന്നറിയുവോ, എന്തിനാണെന്നറിയുവോ, തന്റെ വീടിന്റെ അകത്ത് സ്വഹാബത്ത് കയറിയിട്ട് അവിടെ നിന്ന് ഉസ്മാൻ തങ്ങളെ വെട്ടി നുറുക്കുമ്പോ ഔറത്ത് വെളിവാകാതിരിക്കാൻ, സ്മാരതങ്ങളുടെ ഔറത്താരും കാണാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ സഹാബിയോട് പറഞ്ഞ് കമീസ് വാങ്ങി. സ്മാരതിയല്ലാഹു താലാർഹു കുളിച്ചൊരുങ്ങി. പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന്റെ അകത്ത് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ഉസ്മാരതിയല്ലാഹു താലാർഹു ഒതുവെടുത്തു. എന്നിട്ട് രണ്ട് റക്അത്ത് നമസ്കരിച്ചു. ഒന്നാമത്തെ റക്അത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സൂറത്തു ത്വാഹ ഓതിയിട്ട് നമസ്കരിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു. സഹാബികളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയ സഹാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഖുർആൻ ഓതിയ സഹാബി, ഇന്ന് നമ്മുടെ പള്ളിയിലിരിക്കുന്ന ഖുർആൻ ക്രോഡീകരിച്ച സ്വഹാബി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു ത്വാഹ ഓതിയിട്ട് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു. വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വീടിന്റെ അകത്തിരുന്ന് ഓതിക്കൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ശത്രുക്കളെല്ലാവരും കൂടെ അവരെ സഹിച്ച് അവരുടെ എല്ലാ കതിരുകളും ലംഘിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും കൂടെ അവരുടെ നേതാക്കന്മാരുണ്ടല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. റബ്ബേ, ആരാ ആദ്യമായിട്ട് കയറി വന്ന മനുഷ്യനുണ്ടല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിയിൽ പിടിക്കുകയാ. 82 വയസ്സുള്ള ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നരച്ച താടിയിൽ ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് ഉസ്മാൻ തങ്ങളുടെ തലയെടുത്ത് ഇങ്ങനെ കുലുക്കുമ്പോ ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. ഉസ്മാൻ തങ്ങൾക്ക് സങ്കടം വന്നു. താടി രോമത്തിൽ പിടിച്ചിങ്ങനെ കുലുക്കുന്നത് ആരെന്നറിയോ, ആരെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വിളിച്ചു, ഇബ്നു അഖീ, എന്റെ കൂട്ടുകാരന്റെ മോനെ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ മുഹമ്മദ് ഇബ്നു അബൂബക്കർ, അബൂബക്കർ തങ്ങളുടെ മകനാണ് താടിയിൽ പിടിച്ചിങ്ങനെ കുലുക്കുന്നത്. അവിടെ നിന്ന് ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, എന്റെ കൂട്ടുകാരന്റെ മോനെ, നീയാണോടാ എന്റെ താടിയിൽ നിന്റെ വാപ്പ് ബഹുമാനിച്ച് എന്നെയാണോ താടിയിൽ പിടിച്ചു കുലുക്കുന്നത്? അവിടെ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോന് പെട്ടെന്നങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. നിന്റെ വാപ്പ പോലും എന്റെ താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കേട്ടപ്പോ മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പൊന്നാര മകൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. അവിടെ നിന്ന് തൗബ ചെയ്തുകൊണ്ട് മുത്തതേ അവിടെ നിന്നിറങ്ങിപ്പോയി. പക്ഷേ ശത്രുക്കള് നേതാക്കന്മാര് വീടിന്റെ അകത്ത് കയറി വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിൽ വെട്ടുകയാണ്.
അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. അവിടുന്ന് കഴുത്തിൽ വെട്ടി, ഉസ്മാൻ തങ്ങളുടെ കഴുത്തിങ്ങനെ വെട്ടി ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വരുന്നത്. എൺപത്തിരണ്ട് വയസ്സുള്ള ഉസ്മാൻ തങ്ങളെ വീടിന്റെ അകത്തിട്ട് വെട്ടുന്നത് കണ്ടപ്പോ ഭാര്യ വന്ന് ഓടി വന്ന് കേറി തടയുമ്പോ അവിടത്തെ കയ്യങ്ങ് വെട്ടി മുറിക്കുകയാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ വെട്ടി മുറിച്ചു, മുടിയിൽ പിടിച്ചു വലിച്ചടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഉസ്മാൻ തങ്ങളുടെ നെഞ്ചിൽ കയറിയിരുന്നിട്ട് ശത്രുക്കൾ പടച്ചവരെ വെട്ടി ഞുറുക്കുകയാണ്. 9 പ്രാവശ്യമാ ഉസ്മാൻ തങ്ങളുടെ നെഞ്ചിലേക്ക് വാള് കുത്തിയിറക്കിയത്. പക്ഷേ ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാ. ആ കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും ഉസ്മാൻ റളിയല്ലാഹു തആലാ സൂറത്തുൽ ബഖറയാ ഓതുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലായത്താ അല്ലാഹു മതിയല്ലോ, അല്ലാഹു ഉണ്ടല്ലോ. അല്ലാഹുവേ, ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ശരീരത്ത് നിന്ന് ചുടിരക്തം ഇങ്ങനെ ഖുർആനിൽ ഫസയകു ഫീകഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം. അല്ലാഹുവേ, സൂറത്തുൽ ബഖറയിൽ ആയത്താണ്. ഈ ആയത്തിന്റെ മുകളിലാണ് ഉസ്മാൻ തങ്ങളുടെ രക്തം വീഴുന്നത്. പടച്ചവനെ നെഞ്ചും കൂടുമെല്ലാം കുത്തിമറിച്ചു പടച്ചവനെ അസ്വാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാ അൻഹു ഈ ലോകത്തോട് വിട പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ സ്വഹാബിയാണ്! റസൂലുള്ള പറഞ്ഞില്ലേ, ഉസ്മാനെ നീ സ്വർഗത്തിലാണ്, ജീവിതത്തിൽ ഒരുപാട് പ്രയാസം നീ നേരിടും, പക്ഷേ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുത്തിനബിയല്ലേ പറഞ്ഞത്, മുത്തിനബിയല്ലേ പറഞ്ഞത്. ലികുല്ലി നബിയിന റഫീഖൻ വ റഫീഖി ഉസ്മാൻ. സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, കബറടക്കാൻ പോലും അനുവദിച്ചില്ലല്ലോ, ശത്രുക്കൾ അങ്ങനാണല്ലോ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹുവിനെ മുസ്ലിമീങ്ങളെ കബറടക്കുന്ന ജന്നത്തുൽ ബഖീൽ കബറടക്കാൻ പോലും അവർ അനുവദിച്ചില്ല. ആരും കാണാതെ പാതിരാത്രി, ആരും കാണാതെ പാതിരാത്രി സഹാബത്ത് ചുമന്നുകൊണ്ട് പോയിട്ടാ കബറടക്കിയത്. ജന്നത്തുൽ ബഖീയുടെ സൈഡില്, മുത്തുനബിയുടെ പള്ളിയുടെ സൈഡ് ഭാഗത്ത്, അല്ലാഹുവേ അവിടുന്ന് കൊണ്ടുപോയി ആരും കാണാതെ സഹാബത്ത് കബറടക്കി. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ മുത്തുനബിയുടെ മദീനയിൽ പോയാൽ, ജന്നത്തുൽ ബഖീയിൽ പോയാൽ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ അൻഹയുടെ ഖബറ് കാണാൻ പോകുമ്പോ, ഉസ്മാൻ തങ്ങളുടെ ഖബറ് കാണണമെങ്കിൽ അങ്ങ് താഴെ ഇറങ്ങി പോകണം. എന്റെ പ്രിയപ്പെട്ടവരെ, ജന്നത്തുൽ ബഖീയുടെ വെളിയിലായിരുന്നു ഉസ്മാൻ തങ്ങളുടെ ഖബറ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, കാലം കടിഞ്ഞു വന്നു. അവസാനം പടച്ചവനെ ഖബർസാൻ വിപുലീകരിച്ചപ്പോ ജന്നത്തുൽ ബഖീയുടെ സഹാബത്തുകൾ കിടക്കുന്ന, മുത്തുനബിയുടെ ഭാര്യമാരും മക്കളും കിടക്കുന്ന ആ പുണ്യഭൂമിയിൽ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹു ഇന്നും കിടപ്പുണ്ട്. കരുണക്കടലായ അല്ലാഹ് ആ മഹാന്റെ ഖബർ സിയാറത്ത് ചെയ്യാ ഭാഗ്യം നൽകണേ റബ്ബേ, അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്, അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്, ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവര് കിടക്കുന്ന സ്വർഗത്തിൽ പോകാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റബ്ബേ. ആ മഹാന്റെ ചരിത്രം പറഞ്ഞ നന്മയ്ക്ക് പകരമെങ്കിലും, അത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചതിന് പകരമെങ്കിലും ഞങ്ങൾക്ക് നാളെ സ്വർഗം തരണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.